മെത്രാൻ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിന് താഴെ വന്ന ഈ കമൻ്റ് ന്യായമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ റിഞ്ചു അച്ഛൻ. ക്രിസ്ത്യൻ വിസ്ഡം എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സഭാപരമായി, സാമൂഹ്യപരമായി, വേദശാസ്ത്രപരമായി, വിശ്വാസപരമായ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ, എനിക്ക് സഭയുടെ നിലപാടുകളല്ലാതെ എൻ്റെ വ്യക്തിഗതമായ നിലപാടുകൾ ഞാൻ ഒരു കാരണവശാലും ആരുടെ മുകളിലും അടിച്ചേൽപ്പിക്കാനോ കൃത്യമായി എനിക്ക് അവസരം കിട്ടുന്നതിന് മുമ്പ് പറയാനോ തയ്യാറല്ല. ഈ വീഡിയോ ചെയ്യുന്നത് ആരെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യാനോ ആരെയെങ്കിലും താഴ്ത്തിക്കെട്ടാനോ അല്ല. ഒരു കാരണവശാലും ഒരാളുടെയെങ്കിലും പേരോ എന്തെങ്കിലുമോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതുമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിച്ച് ഈ വീഡിയോയിലേക്ക് ശ്രദ്ധിക്കരുത് എന്ന് ആദ്യമേ ഓർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഇനി ആ ആവശ്യം എന്തായിരുന്നു? ഞാൻ എനിക്ക് വാട്സപ്പിൽ കൂടി കിട്ടിയ ഒരു 25 വ്യക്തികളുടെ ഒരു ലിസ്റ്റ്, അതായത് മെത്രാപ്പോലിത്ത സ്ഥാനാർത്ഥി മത്സരത്തിലേക്ക് സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവരുടെ നോമിനേഷൻ സ്വീകരിച്ച് അതിനകത്തുനിന്ന് സ്ക്രീൻ ചെയ്തെടുത്ത 25 പേരുടെ ലിസ്റ്റ് എനിക്ക് ആദ്യമേ കിട്ടി. ഞാനായിട്ട് അതിൻ്റെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ വിചാരിച്ച്, കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെതായിട്ടുള്ള സഭയുടെ നിലപാടുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ ഈ 25 പേരെയും പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പല ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പേജിലും ഞാനത് ഇട്ടു. ആ ലിസ്റ്റിന് താഴെ നിരവധി കമൻറ്റുകൾ വന്നു. വെറും മോശപ്പെട്ട കമൻറ്റുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെയും ആളുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതെനിക്ക് കാണാൻ പറ്റുന്നില്ല, എൻ്റെ തിരക്കിനിടയ്ക്ക് വെച്ച് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ചിലതൊക്കെ അവിടെ കിടപ്പുണ്ട്, ചില നല്ല കമൻറ്റുകൾ കിടപ്പുണ്ട് ഒക്കെയുണ്ട്. അതിനകത്ത് ഒരു കമൻറ്റ് എന്നെ ആകർഷിച്ചു. ആ ആകർഷിച്ച വ്യക്തിയുടെ പേരോ ആ വ്യക്തിയുടെ പടമോ ഞാൻ കാണിക്കുന്നില്ല. വ്യക്തിയുടെ കമൻറ്റ് ഇങ്ങനെയാണ്: ഞാൻ ധരിച്ചിരിക്കുന്നത് മെത്രാൻ സ്ഥാനത്തേക്ക് റമ്പാച്ചന്മാർക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കൂ എന്നാണ്. അച്ഛൻ ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യാമോ? ഒന്നുകൂടെ വായിക്കാം. ഞാൻ ധരിച്ചിരിക്കുന്നത് മെത്രാൻ സ്ഥാനത്തേക്ക് റമ്പാച്ചന്മാർക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കൂ എന്നാണ്. അച്ഛൻ ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യാമോ? ഈ വ്യക്തിയുടെ ആവശ്യം വളരെ ന്യായമാണോ അല്ലയോ എന്നെനിക്ക് സംശയം തോന്നിയെങ്കിലും പിന്നീട് അത് കൃത്യമായിട്ട് അനുഭവത്തിൽ കൂടി മനസ്സിലായി. പണ്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ റമ്പാൻ സ്ഥാനമായപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എല്ലാവരും പറഞ്ഞു മെത്രാപ്പോലിത്ത ആക്കാൻ വേണ്ടിയാണ് റമ്പാനാക്കിയത്. ഞാൻ ഇന്ന് എൻ്റെ സഹപ്രവർത്തകരും മറ്റ് ചില ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അല്ലാത്ത ഓർത്തഡോക്സ് ഓർത്തഡോക്സ് അല്ലാത്ത ആളുകളോട് ചോദിച്ചപ്പോൾ അവരുടെ എല്ലാം മനസ്സിലിരിക്കുന്ന ഒരു സംശയമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ആദ്യമേ പറയട്ടെ, ഈ സംശയം ഉന്നയിച്ച അച്ചായനോട് എല്ലാ നന്ദിയും അറിയിക്കുക. കാരണം ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ. ഇനിയും ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക്. ഒന്ന്, ആരാണ് ഒരു റമ്പാൻ? റമ്പാൻ എന്ന് പറഞ്ഞാൽ സന്യാസത്തിൻ്റെ ഏറ്റവും വലിയ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. സർവ്വതും ത്യജിച്ച് ദൈവം മാത്രം മതി എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ആ ആളിന് റമ്പാൻ സ്ഥാനം കൊടുക്കും. അത് ഒരു പട്ടക്കാരനാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സാധാരണ മനുഷ്യർ മുതൽ പട്ടക്കാര് വരെ റമ്പാൻ സ്ഥാനം സ്വീകരിക്കുന്നവരുണ്ട്. കോർപ്പിസ് കാപ്പ സ്ഥാനം സ്വീകരിച്ച റമ്പാൻ സ്ഥാനം സ്വീകരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം സാധാരണ അയമേനികൾക്ക് വരെ റമ്പാനാകാം, യാതൊരു സംശയമില്ല. അവരിൽ നിന്ന് വേണം മെത്രാപ്പോലിത്തന്മാരെ തിരഞ്ഞെടുക്കാനെന്ന്, അല്ലെങ്കിൽ മെത്രാപ്പോലിത്തന്മാരെ വാഴിക്കാനെന്നാണ്. അതായത് സർവ്വതും ത്യജിച്ചവരെ വേണം മെത്രാപ്പോലിത്തന്മാരായി വാഴിക്കാൻ എന്നുള്ളതാണ് സഭയുടെ നിയമം. അപ്പോൾ ഇനി അടുത്തതിലേക്ക്, എന്താണ് ഒരു മെത്രാപ്പോലിത്തൻ തിരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നാലഞ്ച് പ്രോസസ്സ് അതിനകത്തുണ്ട്. ഒന്ന്, ഒരപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഒരുപാട് പേര് കൊടുത്തു. യോഗ്യത ഉള്ളവരും ഇല്ലാത്തവരും തങ്ങൾക്ക് യോഗ്യത ഉണ്ടെന്ന് വിചാരിച്ചും അവർ കൊടുത്തു. രണ്ടാമത്തേത്, പ്രഥമ ദൃഷ്ടിയ കൊടുത്തിരുന്ന നോംസിൽ നിന്ന് വിപരീതമായി തോന്നിയവരെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് 25 പേരുടെ ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഇട്ടതുപോലെയുള്ള ഒരു ലിസ്റ്റ് വന്നു. അതിൽ നിന്ന് സ്ക്രീനിങ് കമ്മിറ്റി വളരെ കൃത്യമായി പഠിച്ച് ഇവർക്കെതിരെയുള്ള പരാതികളും മറ്റു കാര്യങ്ങളും എല്ലാം വിലയിരുത്തി ഒരു 14 പേരടങ്ങുന്ന വ്യക്തികളുടെ ഒരു ലിസ്റ്റ് മാനേജിങ് കമ്മിറ്റി കൊടുക്കും. എന്തുകൊണ്ട് അവർ കുറച്ചുപേരെ മാറ്റി നിർത്തി എന്നുള്ളതിനെല്ലാം തെളിവുകൾ സഹിതം ഉണ്ടാകും. അത് സ്ക്രീനിങ് കമ്മിറ്റിക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല. സ്ക്രീനിങ് കമ്മിറ്റി 14 പേർ ലിസ്റ്റ് മാനേജിങ് കമ്മിറ്റി കൊടുക്കും. മാനേജിങ് കമ്മിറ്റി അത് 11 പേരാക്കി റെഡ്യൂസ് ചെയ്ത് അസോസിയേഷൻ കൊടുക്കും.
അസോസിയൻ, മലങ്കര അസോസിയൻ എല്ലാ പള്ളികളിലെയും പ്രതിപുരുഷന്മാർ ചേർന്ന് ആളുകളാണ് മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്നത്. മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുമ്പം മുഴുവൻ വോട്ടിൻ്റെ 50% പ്ലസ് ഒരു വോട്ട് കിട്ടിയിരിക്കണം ഒരാൾക്ക് മിനിമം യോഗ്യത ഉണ്ടാകാൻ. മുഴുവൻ വോട്ടിൻ്റെയും 50% വോട്ട് പ്ലസ് ഒരു വോട്ട് കിട്ടണം മെത്രോപൊലിത്ത സ്ഥാനത്തേക്ക് മിനിമം യോഗ്യതയായി തിരഞ്ഞെടുക്കപ്പെടാൻ. അവിടുന്ന് മുകളിലോട്ട് വരുന്നവരുടെ എണ്ണതനുസരിച്ചാണ് എടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നില്ലെങ്കിൽ അത് വൈദികരുടെയും അവൈദികരുടെയുമായി തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ 50% പ്ലസ് ഒരു വോട്ട് കിട്ടുകയും വേണം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ രണ്ട് രീതിയിൽ പെട്ടവരാകാം. ഒന്ന്, വൈദികരാണ് എന്നാൽ റംബാൻ സ്ഥാനം സ്വീകരിച്ചിട്ടില്ല. രണ്ട്, വൈദികരാണ് അവർ റംബാൻ സ്ഥാനം സ്വീകരിച്ചവരുമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന്, വൈദികരാണ് അവർ റംബാൻ സ്ഥാനം സ്വീകരിച്ചില്ല, കാരണം സന്യാസത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനം അവർ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ വൈദികരാണ് റംബാൻ സ്ഥാനവും സ്വീകരിച്ചവരാണ് എങ്കിൽ അവരെ വൈദികരും റംബാൻ സ്ഥാനം സ്വീകരിച്ചവരും അല്ലാത്തവരെ റംബാൻ സ്ഥാനം കൊടുക്കും. റംബാൻ സ്ഥാനം കൊടുത്ത് ആ റംബാന്മാരെയാണ് മെത്രോപൊലിത്തന്മാരാക്കി വാഴിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം അഭിയുന്നനായ സെറാഫിം തിരുമേനി റംബാച്ചനല്ലായിരുന്നു, അച്ഛനായിരുന്നു. അടൂർ കടമാട് മദ്രാസിനെ അപ്രയം തിരുമേനി റംബാച്ചനല്ലായിരുന്നു, വൈദികനായിരുന്നു. പിന്നെ അവരെ റംബാനാക്കുകയായിരുന്നു. ഞാൻ കൂടുതൽ യൂലിയോസ് തിരുമേനി റംബാനല്ല, അങ്ങനെ നിരവധി ആളുകളുടെ ലിസ്റ്റ് നമുക്കറിയാം. അവരൊന്നും റംബാനല്ല, അവരെ സന്യാസത്തിൻ്റെ വലിയ സ്ഥാനമായ റംബാൻ സ്ഥാനം നൽകും. എന്നിട്ട് മാത്രമേ അവരാ വാവ് പ്രതിജ്ഞ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അവരെ റംബാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയുള്ളൂ. എല്ലാ പ്രിയപ്പെട്ടവരോടും, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ ഉപവാസം എടുത്ത് തന്നെ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടത്തെയും പ്രാർത്ഥന ഓർക്കണം. ദൈവമേ തമ്പുരാൻ തിരഞ്ഞെടുക്കണവരെ ആരെയാകട്ടെ, അതിന് ഉപയോഗിക്കുന്നത് ദാവീദിനെ തിരഞ്ഞെടുക്കാൻ ശമുവേലിനെ ഉപയോഗിച്ച പോലെ തമ്പുരാൻ തിരഞ്ഞെടുക്കാൻ നമ്മുടെ ആളുകളെ ഉപയോഗിക്കുന്നെങ്കിൽ അവരിൽ കൂടി തമ്പുരാൻ്റെ ശക്തി വ്യാപരിക്കുകയും ഏറ്റവും ഉചിതമായുള്ളവരെ തിരഞ്ഞെടുക്കുവാൻ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, റംബാൻമാരിൽ നിന്നാണ് മെത്രോപൊലിത്ത തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ റംബാൻ ആക്കുന്നത് വൈദികരായിട്ടുള്ളവരെ റംബാൻ ആക്കിയായിരിക്കും. സഭ ആരെ തിരഞ്ഞെടുക്കുന്നു അവരെ റംബാൻമാരാക്കി അവരെ മെത്രോപൊലിത്തന്മാരാക്കി തിരഞ്ഞെടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേര്, യാതൊരു പ്രതിസന്ധിയും കൂടാതെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേര് സഭയെ നയിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം കരുണ ചൊരിയട്ടെ.